സത്യം പറഞ്ഞാൽ ചെന്നിത്തല വിഭാഗത്തിനും ചെന്നിത്തലയ്ക്കും വലിയ റോളൊന്നുമില്ല ആ പാർട്ടിയിൽ. എന്നാൽ കണ്ണു കിട്ടാതിരിക്കാൻ പാർത്ത് കോലം വയ്ക്കില്ലേ, അതുപോലെയാണ് ചെന്നിത്തലയെ ഓരോ വേദിയിലും ഇരുത്തിയിരിക്കുന്നത്. കാര്യമായ സ്ഥാനമാനങ്ങൾ നൽകാതെ എന്നാൽ ഒരു കസേരയിൽ അങ്ങ് ഇരുത്താം എന്നാണ് മറ്റു നേതാക്കളുടെയും വിചാരം. അതിന്റെ ഒരു ഉദാഹരണമാണല്ലോ നമ്മൾ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലും കണ്ടത്. എന്നാൽ ഇപ്പോഴത്തെ പ്രശ്നം മണ്ഡലം പുനർസംഘടനയെ ചൊല്ലിയാണ്. അതിനെ ചൊല്ലി ഒരു തുറന്ന പോരിന് രംഗത്തിറങ്ങിയിരിക്കുകയാണ് ജില്ലയിലെ കോൺഗ്രസ് എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പിലെ ചെന്നിത്തല വിഭാഗവും. മണ്ഡലം പ്രസിഡന്റുമാരുടെ പുനർസംഘടനയിൽ പരിഗണന ലഭിക്കാത്ത ഇരു ഗ്രൂപ്പുകളും ബഹിഷ്കരണം പ്രഖ്യാപിച്ചും യോഗങ്ങൾ നടത്തിയും പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ്. കെ സി ഗ്രൂപ്പിന്റെ ഏകപക്ഷീയ നിലപാട് ചോദ്യം ചെയ്ത് പുനർസംഘടനാ സമിതിയിലുള്ള ജില്ലയിലെ എ ഗ്രൂപ്പ് രമേശ് ചെന്നിത്തല വിഭാഗം നേതാക്കൾ നേരത്തെ പരാതി നൽകിയിരുന്നു. ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ച ശേഷം പ്രാദേശിക തലത്തിലും പരസ്യ പ്രതിഷേധം ശക്തമായി. കരുനാഗപ്പള്ളിയിൽ പദയാത്രയ്ക്കിടെ കോൺഗ്രസുകാർ തമ്മിലടിച്ചതും കെ സി വേണുഗോപാലിനെതിരെ യൂത്ത് കോൺഗ്രസ് പത്തനാപുരം നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷക്കിം ഉൾപ്പെടെ എഫ് ബി പോസ്റ്റ് ഇട്ടതും തുറന്ന പോര് വ്യക്തമാക്കുന്നതാണ്. കൊല്ലം, ചാത്തന്നൂർ, കരുനാഗപ്പള്ളി, ചവറ, പുനലൂർ, പത്തനാപുരം നിയോജക മണ്ഡലങ്ങളിലാണ് മണ്ഡലം പ്രസിഡന്റുമാരുടെ നിയമനത്തിൽ തർക്കം രൂക്ഷമായത്. തൃക്കരുവ മണ്ഡലങ്ങളിൽ ഏകപക്ഷീയമായി കെ സി ഗ്രൂപ്പ് പിടിച്ചെടുത്തു. ഇരവിപുരം നിയോജക മണ്ഡലത്തിൽ ഇരവിപുരത്തും മുണ്ടയ്ക്കലുമാണ് തർക്കമുണ്ടായത്. ചവറയിൽ തെക്കുംഭാഗത്തും പുനലൂരിലെ ഇടമണ്ണും ചടയമംഗലത്തെ വെള്ളിനല്ലൂർ വെസ്റ്റും ചാത്തന്നൂരിൽ ചാത്തന്നൂർ മണ്ഡലവും കരുനാഗപ്പള്ളിയിൽ പാവുമ്പ ക്ലാപ്പന മണ്ഡലങ്ങളിലും പരസ്യമായി പ്രതിഷേധമുയരുകയും കെ പി സി സി നേതൃത്വത്തിനും പ്രതിപക്ഷ നേതാവിനും പരാതി നൽകുകയും ചെയ്തു. 3 വർഷം പൂർത്തിയാകാത്ത മണ്ഡലം പ്രസിഡന്റുമാരെ തുടരാൻ അനുവദിക്കുമെന്ന് ആദ്യഘട്ടത്തിൽ നേതൃത്വം അറിയിച്ചിരുന്നു. ഇത് പരിഗണിച്ചിരുന്നെങ്കിൽ എന്തിനാണ് കുളത്തിപ്പുഴ വെസ്റ്റും ഇടമുളയ്ക്കൽ പാവുമ്പ ക്ലാപ്പന മണ്ഡതുര പോർന്നിറങ്ങി ജില്ലയിലെ കോൺഗ്രസ് എ ഐ ഗ്രൂപ്പിലെ ചെന്നിത്തല വിഭാഗവും മണ്ഡലം പ്രസിഡന്റുമാരുടെ പുനർസംഘടനയിൽ പരിഗണന ലഭിക്കാത്ത ഇരു ഗ്രൂപ്പുകളും ബഹിഷ്കരണങ്ങളിലും പ്രസിഡന്റുമാരെ മാറ്റി നിന്ന എ ഗ്രൂപ്പിന്റെ ചോദ്യത്തിന് നേതൃത്വത്തിന് മറുപടിയില്ല. മണ്ഡലത്തിന് പുറത്തുള്ള ആളാണ് പരവൂരിൽ പ്രസിഡന്റ് ആയത്. മങ്ങാട്, തൃക്കരുവ പ്രസിഡന്റുമാരും ശക്തമായ എതിർപ്പ് നേരിട്ടു. എ ഗ്രൂപ്പ് രമേശ് ചെന്നിത്തലയെ ഗ്രൂപ്പ് പ്രതിനിധികൾ അഭിപ്രായ വ്യത്യാസമില്ലാതെ നിർദ്ദേശിച്ച പേരുകൾ പോലും കെ സി ഗ്രൂപ്പ് വെട്ടി. ഗ്രൂപ്പിൽ നിന്ന് കെ സി വേണുഗോപാലിന്റെ പ്രതികരണം മേലിപറച്ചിൽ മാത്രമാണെന്ന് മുതിർന്ന എ ഗ്രൂപ്പ് നേതാവ് പ്രതികരിച്ചു. കെ പി സി സി ജനറൽ സെക്രട്ടറി എം എം നസീർ, ഡി സി സി മുൻ പ്രസിഡന്റ് ബിന്ദുകൃഷ്ണ, ജില്ലയുടെ ചുമതലയുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി പുനലൂർ മധു എന്നിവരാണ് ജില്ലയിൽ കെ സി ഗ്രൂപ്പിന് ചുക്കാൻ പിടിക്കുന്നത്. ഗ്രൂപ്പില്ലെങ്കിൽ ഇവർക്കെതിരെ നടപടിയെടുക്കാൻ നേതൃത്വം തയ്യാറാകണമെന്നും എ ഗ്രൂപ്പ് നേതാക്കൾ പറയുന്നു. 136-ൽ 133 മണ്ഡലങ്ങളിലാണ് പ്രസിഡന്റുമാരുടെ പട്ടിക പ്രഖ്യാപിച്ചത്. കുളത്തുപുഴ, ചവറ, തെക്കുംഭാഗം, ശാസ്താംകോട്ട മണ്ഡലങ്ങളിൽ തർക്കം കാരണം പ്രഖ്യാപനം നടന്നില്ല. 11 മണ്ഡലങ്ങൾ മാത്രമുണ്ടായിരുന്ന കൊടിക്കുന്നിൽ വിഭാഗത്തിന് 21 മണ്ഡലം പ്രസിഡന്റുമാരുണ്ട്. പരമ്പരാഗത എ ഗ്രൂപ്പിനും ഐ ഗ്രൂപ്പിനുമാണ് പുനർസംഘടനയിൽ വൻ തിരിച്ചടി ഉണ്ടായത്.